Hi dear friends, ellarkkum Biji's kitchen-inte pudiyoru video-ilekku swagatham. Njan ningalude swantham Bijichechiya, ente priyappetta ore viewers-um aayirikkunna sthanathu sukhathodum kshemathodum aanennu karuthunnu. Devakrupayal njangal ivide sukhamayittirikkunnu. Innum namukku oru palkalam devan daanamayi thannu. Adinayittu devathinu nanni paranjukondu innathe palkalathe joliyilekku namukku kadakkam. രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കിച്ചണിൽ വന്നു. ആദ്യം ഞാനങ്ങ് പാസ്ത ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അതിനുള്ള ഉള്ളിയൊക്കെ അങ്ങ് വഴറ്റി വെച്ചു. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കണമെങ്കിൽ ഞാൻ ഇന്നലെ എല്ലാം ഉള്ളിയൊക്കെ ഞാൻ സ്കിൻ കളഞ്ഞു ഒരു ഡബ്ബയിലിട്ട് അടച്ചു വെച്ച് എന്നിട്ട് രാവിലെ അതെല്ലാം പെട്ടെന്ന് അരിഞ്ഞെടുത്തു. ആ ഉള്ളി ഒന്ന് വഴറ്റാൻ വെച്ചിട്ട് ഞാനിവിടെ ടൊമാറ്റോ നന്നായി ഒരു അഞ്ചാറ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. കാരണം പാസ്തയ്ക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരത്തില്ല. ഞങ്ങൾ സാധനം ജിയോ മാർട്ടിൽ ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് സാധനം ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ഉള്ള ആവശ്യത്തിനുള്ള ജാമും ടൊമാറ്റോ സോസും എല്ലാം ബുക്ക് ചെയ്ത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് സാധനം വന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ചോദിച്ചുണ്ടേ നമ്മുടെ ബാക്കി സാധനങ്ങൾ പിന്നെ വരുമെന്ന് പറഞ്ഞ് ബാക്കി സാധനങ്ങൾ വന്നില്ല. ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ പറയുകയും ചെയ്തു ഹസ്ബൻഡിനോട്, ഇതെന്തൊരു കഷ്ടമാണ്, നമ്മൾ ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നെങ്കിൽ നമുക്ക് അന്നേരം തന്നെ വന്നേനായിരുന്നു. ഇതിപ്പോൾ ഇത് നോക്കിയിരുന്നിട്ട് പിന്നെ ജാമ് തീർന്നായിരുന്നു. അത്യാവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പം പിന്നെ അവർക്ക് വിളിച്ചു വെച്ചാൽ അവർ പറഞ്ഞ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു, പൈസ റീഫണ്ട് ഇടാം, നിങ്ങൾ ഇനി വീണ്ടും നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഉടനെ നാളെ തന്നെ സാധനം വിടാം, എന്തോ പ്രോബ്ലം ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയും വേണ്ട, അങ്ങനെ പറഞ്ഞിട്ട് ഇനിയും വീണ്ടും താമസിച്ചാലോ. അതുകൊണ്ട് ഈ ഞാനങ്ങ് ഇത് ചെയ്യാമെന്നുള്ള രീതിയിലല്ല കരുതിയിരുന്നല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് തീരുമാനിക്കുമല്ലോ ഇന്ന് രാവിലെ എന്തോ ഉണ്ടാക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്ന ടൊമാറ്റോ ഇച്ചിരി കൂടുതലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പുളിപ്പ് ഇതും കിട്ടുമല്ലോ എന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ടൊമാറ്റോ സോസ് പോൾമാനാണെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് അവൻ ഒഴിച്ചേ മതിയാവത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം രാവിലെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കിയത്. കാരണം ഇതൊന്ന് ഒന്ന് ഒതുങ്ങിയാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലേ. പാസ്ത ഞാനവിടെ വെള്ളം കൂട്ടിയിട്ടിട്ട് അതൊന്ന് വേവിച്ച് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. കുറേ ക്യാപ്സിക്കോ ഞാൻ ചേർത്തു. കാരണം ഇവന്മാർക്ക് ക്യാപ്സിക്കോ ഒക്കെ ഇതിലിട്ടാൽ കഴിച്ചോളും, എങ്ങനെയും വയറ്റ് ചെല്ലട്ടെ, ഇത്രയൊന്നും ഇടത്തില്ലാരും. ഞാനും ഇട്ടതായ എങ്ങനെയും അങ്ങ് വയറ്റ് ചെന്നോട്ടെന്നും പറഞ്ഞു. വെജിറ്റബിൾസ് ബീൻസും ക്യാരറ്റും ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല. ഇതിപ്പോൾ ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചപ്പ് ഒന്നൊന്ന് വിട്ടുടനെ ടൊമാറ്റോ ഞാൻ അതിൻ്റെ അകത്തോട്ടിട്ട് അതുകൂടെ ഒന്ന് നന്നായി വയറ്റിയെടുക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ തന്നെ ഓരോ സപ്പോർട്ടിന് കമൻറ്റൊക്കെ കേട്ട് ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ചിരിയും വരും. അതിനകത്ത് ഒരു സബ്സ്ക്രൈബർ എഴുതി, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്ന കാര്യം, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കോഫി വെല്ലോ ഇടാൻ കിച്ചണിൽ കയറും, പക്ഷേ ഭയങ്കര നീറ്റ ആൾ കോഫി ഇടാൻ കിച്ചണിൽ കയറിയാൽ പക്ഷേ പഞ്ചസാരയോടടുത്ത് പാലോടത്ത് അതൊക്കെ വീണേൻ്റെയൊക്കെ അതും ഇച്ചിരി കഴിഞ്ഞ് പുള്ളിക്കായി ചെല്ലുന്നുണ്ടേ അവിടെ ഉറുമ്പും പാറ്റയൊക്കെ ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ കിടന്ന് പോയി ചെയ്യേണ്ടി വരും. അതാ ഇവരെയും കൊണ്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാൽ നമുക്ക് ഡബിൾ ജോലിയാണ് കിട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് പാസ്തയൊക്കെ അതിൻ്റെ അകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഈ കുപ്പിക്കകത്ത് ഓറയൊഴിച്ച് വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നത് കാരണം ഇതിവിടെ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്മാർക്ക് വൈകിട്ടെങ്ങാനും വേണമെങ്കിലോ ഇടയ്ക്ക് വേണമെങ്കിലോ ഇപ്പോൾ ഉച്ചയ്ക്കിപ്പം ആഹാരം റെഡി ആയില്ലെങ്കിലും ഇതൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള എല്ലാം പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കാൻ പോവാം, ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞ്. കൊച്ചവൻ കഴിച്ചിട്ടില്ല, അവൻ ഇച്ചിരി താമസിക്കും കഴിക്കണമെങ്കിലും. ഇപ്പം ഞാനിതൊന്ന് കഴിച്ചിട്ട് വരട്ടെ. നമ്മുടെ ഉച്ചക്കത്തെ കറി ഒരു പഞ്ചാബി ഡിഷാണ്. ഇതൊന്ന് ആക്ച്വലി ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കല്യാണ സമയത്ത് ഒരു ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഡാൾ മഖാനിന്നോ മഖനിന്നോ അങ്ങനെ കണ്ടാണ് പറയുന്നത്, മഖാനി എന്നാണ് തോന്നുന്നു. അവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഇത്. നല്ല ടേസ്റ്റിയാണ് അത്. ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു കറിയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാനിവിടെ ആ കറിക്ക് വേണ്ടി കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട്, ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി. ഇതിന് നമ്മൾ ഈ ഇഞ്ചിയും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം.
ഒന്ന് ഒത്തിരി ഒന്ന് ചതച്ച് ഇതിൻ്റെ അത് ഇടുക്കലിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് നമ്മുടെ ചനാ ഡാൾ വടത്തൊമര, അര കപ്പ് ബ്ലാക്ക് ഉഴുന്ന്, കറുത്ത ഉഴുന്നുണ്ടല്ലോ തൊലിയോടുകൂടിയ ഉഴുന്ന്, അത് ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ട് വെച്ചുക. നിങ്ങൾക്ക് എപ്പോഴും കുറഞ്ഞതൊരു 6-7 മണിക്കൂറേലും വെള്ളത്തിൽ കൂത്ത് വെച്ചേക്കണം. അങ്ങനെ ഞാനൊരു ഇത് നമ്മൾ കൂത്ത് വെക്കുന്നതിന് മുമ്പിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകണം. ആ ഉഴുന്നിൻ്റെയൊക്കെ ഒരു കളറുണ്ട്, ഉഴുന്ന് നമ്മൾ കഴുകാതെ വെച്ചിരുന്നാൽ രാവിലെയൊക്കെ ആകുമ്പോൾ അതൊരു സ്മെല്ലാവും. അതുകൊണ്ട് നന്നായി കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത്. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. കൂടുതൽ ഞാനിപ്പം എനിക്ക് 1 പ്രാവശ്യം ഞാൻ 2 ഈക്വലായിട്ട് എടുത്തു, പക്ഷേ ഈക്വലായിട്ട് എടുത്തോണ്ട് എനിക്ക് അത്രയും ടേസ്റ്റ് വന്നില്ല. ഉഴുന്നിൻ്റെ ആ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നത് അത്ര എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയില്ല. ഇങ്ങനെ വെച്ചോണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഉഴുന്നിൻ്റെ ടേസ്റ്റ് അങ്ങനെ കുറവ് മതിയെങ്കിൽ 1/2 കപ്പാണെങ്കിലും എടുത്താൽ മതി. ഇതിലേക്ക് ആ ഒരു സവാള നമ്മളെടുത്ത് വെച്ചില്ലേ, ആ സവാള അരിഞ്ഞത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച ആ ഇഞ്ചിയും പച്ചമുളകും അതോടെ ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. കുക്കറിൽ വെച്ച് നന്നായി ഒന്ന് വേവിക്കണം. നമ്മൾ ഈ പരിപ്പ് കറിയൊക്കെ വെക്കുമല്ലേ, അതുപോലെ വേവണം. ഡാൾ അടപ്പത്ത് വെച്ചിട്ട് ഞാൻ ഈ നമ്മൾ പാടയൊക്കെ പാൽപ്പാട എടുത്ത് വെച്ചിരുന്നില്ലേ, ആ പാൽപ്പാടയിൽ നിന്ന് ഞാനത് എനിക്ക് നെയ്യാക്കണം. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത് ഞാൻ ഈ പാൽപ്പാട മൊത്തത്തിൽ ചീനച്ചട്ടിയിലിട്ട് ഉരുക്കിയെടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ എനിക്ക് അതിൽ നിന്ന് ഇച്ചിരി ബട്ടർ വേണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ആ പാൽപ്പാട ഞാൻ ഇന്നലെ രാത്രിയിൽ അതിൻ്റെ അകത്തൊരു സ്വല്പം തൈരൊഴിച്ചിട്ട് ഉറയൊഴിച്ചിട്ട് വെച്ചു, 1-2 ടേബിൾ സ്പൂൺ. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ എടുത്ത് ഈ പാൽപ്പാട എടുത്ത് മിക്സിയിലിട്ടിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചാൽ മതി, അപ്പോൾ അത് റെഡിയാവും. അതിപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെ ഇങ്ങനെ ഉറ ഇച്ചിരി തൈര ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോഴും എനിക്ക് നന്നായി വന്നേ. അത് ഞാനിപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ ഞാനതൊന്ന് സ്പീഡ് കൂട്ടി ബട്ടർ കണ്ടോ എടുത്ത് കാണിക്കാം. ഞാനത് ഉണ്ടാക്കിയിരുന്ന ഈ പോൾമോനൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. ഞാനന്നേരം പോൾമോനെ വിളിച്ച് കാണിച്ച് എടാ ബട്ടർ നീ കണ്ടിട്ടുണ്ടോടാ എങ്ങനെയാന്ന്. പണ്ടൊക്കെ ഞങ്ങൾ അമ്മ ഇങ്ങനെ പണ്ട് നമ്മളീ കലത്തിലൊക്കെ മൺകലത്തിലൊക്കെ ഉറ ഒഴിച്ചിട്ട് അമ്മ ഇങ്ങനെ എന്തോ അതിന് പറയുന്ന മത്തും കൊണ്ട് ഇങ്ങനെ ആക്കി 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 ഒത്തിരി നേരം മെനക്കെട്ടിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഞാൻ അവനെ ഒന്ന് കാണിച്ചതാ കണ്ടിട്ടുണ്ടോയെന്ന്. അപ്പം കൊച്ചവനും വന്ന് ഒന്ന് കാണട്ടെന്നും പറഞ്ഞു. ഞാനത് ഒരു വിധത്തിൽ ഇങ്ങനെ ഇതെൻ്റെ ഒരു ഒടിഞ്ഞ സ്പാച്ചുലയാണ്, ഞാനത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഞാനിതെടുക്കും. നിങ്ങൾ പറയാൻ ചിന്തിക്കിപ്പോൾ ഒരു ഞാൻ എന്തൊരു അർക്കീസാണ്, നോ പ്രോബ്ലം. അപ്പം ഞാനത് തണുത്ത് വീണ്ടും അന്നിങ്ങനെ എല്ലാം കൂടെ ഒതുക്കി ഇങ്ങനെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ടത് ഇട്ട് വെച്ചേ. എന്നിട്ട് വീണ്ടും അതൊന്നുകൂടെ ഒന്ന് ഇച്ചിരി അടിച്ചപ്പോഴത്തേന് കുറച്ചുകൂടെ വെണ്ണ നമുക്ക് കിട്ടി. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബട്ടർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് മാറ്റി വയ്ക്കാം. മറ്റേ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലാണെങ്കിൽ നമുക്കങ്ങനെ ബട്ടർ കിട്ടത്തില്ല, ഇങ്ങനെ ലാസ്റ്റിൽ നമുക്ക് നെയ്യ് കിട്ടത്തേ ഉള്ളൂ. അതിപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ ആ ബട്ടർ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ കോശങ്ങളെല്ലാം കുറേ ഉണ്ടായിരുന്നു, ഞാൻ കഴുകിയില്ലായിരുന്നു പാത്രം, ഞാൻ കഴുകിയില്ല. അതിനു മുമ്പിട്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങിയത്, ഈ നമ്മൾ നെയ്യ് എടുത്തതും. കാരണം ഈ ബട്ടറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ എടുക്കണമെന്നാണ് പറയണത്, വെയിൽ ഉദിച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല. അതെനിക്കറിയത്തില്ല ശരിയാണോ എന്ന്. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനങ്ങ് രാവിലെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചത്, വെയിൽ ഉദിക്കുന്നതിന് മുമ്പിട്ടൊക്കെ. ഇതിപ്പോൾ അതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങി വന്നിട്ടുണ്ട്. നല്ല പതയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ പത,
മൊത്തം തീരുന്നതിന് മുമ്പിട്ടേ ഞാൻ ഓഫാക്കി. പക്ഷേ എൻ്റെ നെയ്യ് അത്ര സ്മെല്ലൊന്നും ഇല്ലായിരുന്നു, അത്ര ശരിയായില്ല, ഒരു പിരിപിരാന്നായി പോയായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ആ പറഞ്ഞു തന്ന സബ്സ്ക്രൈബർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട് പറഞ്ഞ്, അപ്പോൾ അതേ അടങ്ങിയിട്ടേ എടുക്കാമെന്ന്. ഇവിടെ ഇപ്പം നമ്മുടെ തൊമര വെന്തിട്ടുണ്ട്, അതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കണേ. ഡാള് നന്നായി വെന്തുടഞ്ഞെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണേൽ ബട്ടർ യൂസ് ചെയ്യാം, ഞാനിപ്പം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഒരു അതിപ്പോൾ ഇല്ലേ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ടേ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി എടുക്കാൻ പ്രയാസമായിരുന്നു. ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ വേണേൽ നിങ്ങൾക്ക് നെയ്യിൽ ചേർക്കാം, അന്നേരം കുറേ കൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിതിൽ ഒരു ഇച്ചിരി ഓയിലൂടെ ചേർക്കുന്നുണ്ടേ, നെയ്യ് ഓയിലൂടെ ചേർത്തത്. അത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റിയായ ഒരു ഡാൾ കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പം നമുക്കത് ഇത്ര ഈ നോൺ വെജ് കഴിക്കാത്തവരൊക്കെ മെയിനായിട്ടും ഇതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ഞാൻ ചോറായിരുന്നു, ഇപ്പം പോകുമ്പോൾ പറഞ്ഞു മമ്മി വൈകിട്ട് ഈ കറിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ വൈകിട്ട് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തതിന്. ഞാനിത് ആ ജീരകവും കടുകും പൊട്ടിയുണ്ടേ കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പിലയും പൊട്ടി വന്നുണ്ടേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10-12 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് വീണ്ടും ഒരു സവാള. നമ്മളൊരു സവാള ഡാളിൻ്റെ അകത്തിട്ട് വേവിച്ചായിരുന്നു, വീണ്ടും ഇതിൻ്റെ അകത്തിട്ട് ഒരു സവാള ഇട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 മീഡിയം സൈസിലെ ടൊമാറ്റോയുടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ടൊമാറ്റോയൊക്കെ നന്നായി ഒന്ന് വഴന്നു വരണം. അതിലേക്ക് ഒരു ഇച്ചിരി ടൊമാറ്റോ നന്നായി വഴന്നു വരാൻ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായി അത് വഴന്നു വരും. കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അത് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായി വഴന്നു വരും. ഇതിപ്പോൾ ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു, ഞാനതങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. കാരണം ഈ കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ഉച്ചയ്ക്ക് അത് എടുത്തോളും. അന്നേരം പിന്നെ മോര് വെളിയിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞ് അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പം നമ്മുടെ ടൊമാറ്റോയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വെച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചെറിയ തീയിൽ, ഈ ചീനച്ചട്ടി നല്ല ചൂടാണ്, ഞാൻ തീ ഏറ്റവും കുറച്ചിട്ട് അതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മസാലകളുടെയൊക്കെ പച്ചമണം ഒന്ന് പോട്ടെ, അല്ലെങ്കിൽ പച്ചമണം പോകാതെ കറിയിൽ നമ്മൾ ഡാൾ ഇതിൽ ഒഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല, മസാലയുടെയൊക്കെ ഒരു പച്ച സ്മെല്ലായിരിക്കും. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത്, നമ്മൾ ഈ ഡാളുകറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി കായപ്പൊടി ചേർക്കുന്നത് ഈ ഗ്യാസൊക്കെ ഉള്ളത് മാറ്റാനായിട്ട് നന്നായിരിക്കും. അതുകൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നന്നായി കഴുകിയെടുത്ത മല്ലിയിലയാണ്, അതൊന്ന് ചെറുതായിട്ട് ഇതിലോട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടേക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് നന്നായി ഉടച്ച് വെച്ച വെന്ത ഡാള് ചേർത്ത് കൊടുക്കാം. ഡാളും നമ്മൾ വേവിച്ചില്ലേ, ഇത് ഇത്തിരി തണുക്കുമ്പോൾ നന്നായി കുറുകും, അതനുസരിച്ച് ഈ സമയത്തെ വെള്ളം ഒഴിക്കണേ. നമ്മളിപ്പോൾ ആ കുക്കറിലോട്ട് വെള്ളം ഒഴിക്കുമ്പം ആ വെള്ളം നല്ല പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിലും ആ വെള്ളം നല്ല ചൂടായിരിക്കും, കാരണം കുക്കർ അത്രയ്ക്ക് ചൂടല്ലേ. അതുകൊണ്ട് ഈ കുക്കറിലൊഴിച്ചിട്ട് ആ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. കുക്കറിൽ ഒഴിക്കുമ്പോൾ വെള്ളത്തിന് ചൂടില്ലെങ്കിൽ വെള്ളം ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കെ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വിട്ടു കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അത് തിളയ്ക്കട്ടെ. ഉപ്പൊക്കെ ഈ സമയം നമുക്കൊന്ന് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇതിപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതൊക്കെ ആ കറി കാണാൻ തന്നെ എന്ത് നല്ല രസമാണ്. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുവാണെങ്കിൽ ഇത്തിരി കുറുക്കി എടുക്കണം, ഇച്ചിരി തിക്കായിട്ട് എടുക്കണേ. ഇതിപ്പോൾ ചോറിനാണെങ്കിൽ നമുക്ക് ഈ ഇത് ഈ രീതിയിൽ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ടങ്ങ് കുറുകും.
ഇപ്പം നമ്മുടെ ദാൽ മഖാനി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു, അത് വെച്ച് വാർത്തു. ഇന്ന് ഇനിയിപ്പം ചോറ് പുതിയത് വെക്കാനായിട്ട് അരി വെള്ളം തിളച്ച് അതിലോട്ട് പുതിയ അരി ഇട്ടിട്ടുണ്ട്. ഇവിടിപ്പോൾ പിന്നെ ഇനിയും കറി ഇങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ തോരൻ വെക്കുന്നത് ഏത്തയ്ക്ക തോരനാണ് വെക്കുന്നത്, കാത്തോരനെ. അത് അരിഞ്ഞ് പെട്ടെന്ന് ഇതെല്ലാം കൂടെ കായടക്കകത്തോട്ട് ഒരു സവാള, മഞ്ഞപ്പൊടി, പച്ചമുളക്, ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി കൈ കൊണ്ടൊന്ന് ഞെവിടി, പിന്നെ ചട്ടിയിൽ എണ്ണയൊഴിച്ച് ജീരകവും കടുകും ഒക്കെ ഇട്ട് പൊടിച്ച് പെട്ടെന്ന് ഇങ്ങ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തോരനാണ് കാത്തോരൻ. എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട തോരനിൽ ഒന്നാണ് കാത്തോരൻ. പിന്നെ എനിക്ക് ഇന്നെൻ്റെ ഒരു സ്പെഷ്യൽ ഞാൻ ഇന്ന് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ആ ബാക്കിയുള്ള പാത്രങ്ങളും ആ മുറവും അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത്, മുറത്തിലില്ല പേപ്പറൊന്നും ഇടാത്തതുകൊണ്ട് എന്നും അഴുക്കുള്ളപ്പം ഞാൻ കഴുകൂര ഒന്നട വിട്ടോ രണ്ടു ദിവസം കൂടുമ്പോഴോ ഒന്ന് കഴുകി വെക്കും. അഴുക്ക് എപ്പോഴാണ് ഉണ്ടെന്ന് വെച്ചാൽ അന്നേരം തന്നെ കഴുകും, അഴുക്കില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങ് കഴുകത്തേ ഉള്ളൂ. ആ നമ്മൾ ഡാൾ വെച്ച കുക്കറൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ ഞാൻ കഴുകി വെച്ച് ഇനിയിപ്പോൾ ഡാഡിക്ക് ചോറ് കൊടുക്കാൻ പോവാ. ഇപ്പം കാത്തോരനും ആ കറിയും ഉണ്ട്, ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ചോറാണ് കൊടുക്കുന്നത്. വൈകിട്ട് ഉണ്ടാക്കാന്ന് വെച്ച് ചപ്പാത്തി, അപ്പം പിന്നെ ഉച്ചയ്ക്ക് കൂടെ ഉണ്ടാക്കിയ വേണ്ടാന്നുള്ള രീതിയിൽ വൈകിട്ട് ഉണ്ടാക്കാന്ന് വെച്ച്. ഡാഡിക്ക് ചോറൊക്കെ കൊടുത്തു, ഇനി ഞാൻ എൻ്റെ സ്പെഷ്യലായ കൂട്ടാൻ, അതായത് പരിഞ്ഞിൽ. കഴിഞ്ഞ ദിവസം മീൻ വെട്ടിയായിരുന്നല്ലോ, അപ്പം ഞാൻ ആ പരിഞ്ഞിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതാ ചൂരയുടെ. ഇവിടെ ഒരു സവാള നന്നായി, ഒരു സവാള എടുത്ത് ഒരു ഇച്ചിരി ഇഞ്ചിയും അരിഞ്ഞ് പച്ചമുളകും കീറിയിട്ട് ഇച്ചിരി തേങ്ങയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നന്നായി കുരുമുളക് പൊടി ഞാൻ ഇതിന് ചേർക്കും. കൈ കൊണ്ട് നന്നായി അങ്ങ് ഞെവിടി, കൈ കൊണ്ട് ഞെവിടി ഉടനെ ഉള്ളിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലോട്ട് ഞാൻ എൻ്റെ അതിനെ ഈ പരിഞ്ഞിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഞെവിടത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യത്തേ ഉള്ളു. പരിഞ്ഞിലിട്ടിട്ട് ഈ ആ നേരത്തെ ഞെവിടിയ ഞെവിടൊക്കെ ഞെവിടിയ പരിഞ്ഞിൽ മൊത്തം പൊട്ടിപ്പോവും. അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇച്ചിരി വെള്ളം, നന്നായി ഇച്ചിരി വെള്ളം ഒഴിക്കും, കാരണം അതൊന്ന് വേവാൻ വേണ്ടി. ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല ഇത്. അപ്പം ഞാൻ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഒരു കമൻറ്റ് വന്നു, ആ ബിജി ഭാഗ്യമുള്ളവളാണെന്നല്ലേ, ആർക്കും കൊടുക്കാതെ തന്നെ തിന്നാലോ എന്ന്. ബാക്കി കറി ഞാൻ കുറച്ചെടുത്ത് അങ്ങ് വെക്കുക കേട്ടോ, വൈകിട്ടത്തേക്കും കൂടെ എടുത്ത് വെച്ചിട്ട് ബാക്കി കറി കുറച്ച് അങ്ങ് എടുത്ത് വെച്ചാൽ പിന്നെ പന്നലാകത്തല്ലേ ഡാളല്ലേ. അപ്പം ഇപ്പം ഞാൻ ഫ്രിഡ്ജ് വെക്കത്തില്ല, ഇപ്പം ഞാൻ എടുത്ത് മാറ്റി വെക്കും ഈ തവി ഇടാതെ. ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ എടുത്ത് ഡാഡിക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കുള്ളത് എടുത്ത് വെച്ചിട്ട് അങ്ങ് എടുത്ത് വെക്കും. എൻ്റെ സ്പെഷ്യലൊക്കെ റെഡിയായി, ഇനി ഞാൻ ചോറിണാൻ പോവാ. ഞാൻ ചോറിണുമ്പോൾ എങ്ങനെയാന്നേലും പൈസമ്മ വന്ന് രണ്ടു വെള്ള വാങ്ങിക്കും, അവനെ കഴിച്ചാലും ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ അവൻ വരും. അപ്പം ഈ തോരൻ്റെ അകത്ത് ഞാൻ നന്നായി ഇച്ചിരി പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ പച്ചമുളകൊക്കെ ഇച്ചിരി തോരൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇതിൽ, പ്രത്യേകിച്ച് ഈ പരിഞ്ഞലിൻ്റെ അകത്തൊക്കെ ഇച്ചിരി പച്ചമുളക് ഇട്ടിട്ട് ആ പച്ചമുളക് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇവർക്കൊക്കെ തോരൻ വെക്കുന്നുണ്ടേ അവർക്കത് താല്പര്യമില്ല. ഇപ്പം ഏത് തോരൻ്റെ അകത്ത് ഞാൻ പച്ചമുളക് ഇടുകയാണെങ്കിൽ ആ പച്ചമുളക് ഞാനായിരിക്കും എടുക്കുന്നത്. ഇപ്പം കാത്തോരൻ്റെ അകത്താണെങ്കിലും ആ പച്ചമുളക് ഞാനിങ്ങനെ എടുത്ത് ഇവരെല്ലാം സൈഡിലെടുത്ത് വെക്കും, എനിക്കതെടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ കറി എടുത്തില്ല, ഞാൻ പരിഞ്ഞിൽ മാത്രമേ കൂട്ടി കഴിക്കാന്നും പറഞ്ഞിരുന്ന, പിന്നെ ആ കാത്തോരനോട് ഇച്ചിരി അങ്ങ് എടുത്തു. ഇനിയിപ്പം ഞാൻ കഴിക്കട്ടെ, കൊച്ച കഴിക്കുവാണെങ്കിൽ കൊച്ചിന് പിന്നെ ഞാൻ ഇച്ചിരി കറി എടുത്ത് കൊടുത്തായിരുന്നു അവന് ആ സൈഡ് മാത്രം. പക്ഷേ എനിക്ക് ആ കറിയൊന്നും ഉപയോഗിച്ച് കഴിക്കാതെ ഈ പീരയും നമ്മുടെ പരിഞ്ഞിലും കാത്തോരനും കൂടെ കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. പിന്നെ മേളി ഇങ്ങനെ ഈ പാത്രങ്ങളൊക്കെ വെക്കുന്നിടത്ത് പേപ്പറായിരുന്നു, അതങ്ങ് പന്നലായി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു നേരത്തെ എനിക്കൊരു ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല, എന്തിൻ്റെയോ കൂടെ വന്നേ അത് ഒട്ടിച്ചു വെച്ചു. പക്ഷെ അത് ഒട്ടിച്ചല്ല, അതിങ്ങനെ എടുത്ത് വെച്ചു. അത് വെച്ച ഉടനെ നമ്മൾ പാത്രമൊക്കെ വെച്ചിട്ട് പൊക്കുന്നുണ്ടേ അതുകൂടിങ്ങി പൊങ്ങും, പേപ്പറിനൊട്ടും കട്ടിയില്ല കണ്ടോ. ഞാൻ ഉറ ഒഴിച്ചത് ഒരെണ്ണം നല്ല കട്ടിയുണ്ട്, മറ്റേത് ഞാൻ പറഞ്ഞത് ഈ പാല് ബാക്കി ചായ ഇട്ടിട്ട് പാലുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങ് ഉറയെ ഒഴിക്കും, അങ്ങനെ വരുമ്പോഴേ ഈ വെള്ളം വരുന്നത്. പിന്നെ എല്ലാം ഇച്ചിരി മേപ്പോട്ട് എടുത്ത് വെച്ച് നമ്മൾ ഉരുക്കിയ നെയ്യും എൻ്റെ ബാക്കി സ്പെഷ്യലും കറിയും എല്ലാം പിന്നെ ഇനി ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് ഒതുക്കിയെടുക്കണം. അപ്പത്തേന്
കുറേ സമയമായി. പിന്നെ ബാക്കിയുള്ള ചീനച്ചട്ടിയിലെ കറിയൊക്കെ ഞാൻ ഇതുപോലൊരു ചരുവത്തി ഒഴിച്ചു വെച്ച്, എന്നിട്ട് അതെല്ലാം പാത്രങ്ങൾ ചീനച്ചട്ടി കറി ഇരുന്ന ആ ചട്ടിയൊക്കെ അങ്ങ് കഴുകി വെച്ചു. കഴുകി ഇപ്പം നല്ല മഴയാണ് വെളിയിൽ, അതുകൊണ്ട് സാധാരണ ഞാൻ കഴുകി പിന്നെ വെളിയിൽ ആ ബാൽക്കണിയിലാണ് തുണിയൊക്കെ വിരിക്കുന്ന ബാൽക്കണിയിലായിരുന്നു കൊണ്ടിടുന്നത് വെക്കുന്നത്. പക്ഷേ മഴയായതുകൊണ്ട് ഞാനത് ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ച് കുറച്ച് നേരം ആകുമ്പോൾ അതങ്ങ് വെള്ളം തോന്നു കഴിഞ്ഞിട്ട് എടുത്തങ്ങ് വെക്കാന്നുള്ള ഒരു രീതിയിൽ. എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ഈ പാത്രത്തിൻ്റെ പുറകിലത്തെ കളർ പോകാൻ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നെയാ, പക്ഷെ ഞാൻ ഇതുവരെ അത് ചെയ്തില്ല. സാധാരണ ഞാൻ രാവിലെ അങ്ങ് ഈ കട്ടിലൊക്കെ ഒതുക്കുന്നില്ല, പക്ഷെ ഇന്ന് മറന്നും പോയി, സമയം കിട്ടിയില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നാൽ ഈ കട്ടിലെല്ലാം ഒന്ന് പൊതിക്കിയത്. താഴെ മെത്ത ഇട്ട് കിടക്കുമേ, അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാൻ ഒക്കത്തില്ല. അപ്പൊ മെത്ത ഇട്ട് കിടക്കുന്നുണ്ടെ, അതൊക്കെ ഷീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഇവിടോട്ട് ഒതുക്കി വെച്ചു. പിന്നെ വൈകുന്നേരത്താ ഞാൻ വന്ന് നമ്മൾ ഉരുക്കിയില്ലേ നെയ്യ്, അതെടുത്ത് ബോട്ടിൽ ഒഴിച്ചു വെച്ചത്. ഒരിച്ചിരി ഒന്ന് കളർ, ഇത്തിരി ഒന്ന് കളർ ഡാർക്കായെന്ന് തോന്നുന്നു. ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.